തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ നടന്നു. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏക അംഗീകൃത സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ നടന്നു. കൺവെൻഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ അലകും പിടിയും ഒന്ന് മാറ്റി അതിന് ജനാധിപത്യപരമായ ഉള്ളടക്കം ഉണ്ടാക്കണം. രാജഭരണം പോയി, രാജാവ് പോയി, പക്ഷെ ഇപ്പോഴും ജീവനക്കാരും ബോർഡും നിർബന്ധം ഇരിക്കുമ്പോ ചിലപ്പോഴെങ്കിലും തോന്നിപ്പോ ഒരു അടിയുമായി ഉടമ ബന്ധം അതിന്റെ ആവശ്യമുണ്ടോ? അത് വേണ്ട എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, രണ്ട് കാര്യം ഞാൻ പറയുന്നകത്ത്, അച്ചടക്കം അടിമത്വമല്ല. എന്റെ സന്തോഷമായിരുന്നു, ഇല്ലയോ? ഈ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ വരുത്തില്ലേ അച്ചടക്ക നടപടിയൊക്കെ? അപ്പൊ അച്ചടക്കം അടിമത്വമല്ല, മക്കളും കേട്ടു, ജനാധിപത്യവും അരാജകത്വവും അല്ല. അപ്പോ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ജനാധിപത്യം എന്തല്ല? ജനാധിപത്യം അരാജകത്വവുമല്ല. എന്ത് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അങ്ങനെ പോയി നമുക്ക് എവിടെയും എത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ജീവനക്കാർ അവരുടെ ഉത്തമ താല്പര്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ബോർഡായിരിക്കും ഞങ്ങളുടെ ബോർഡ്. ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു ക്ഷേത്ര ജീവനക്കാരനെ ഉപദ്രവിച്ചു ഉപദേശ സമിതിക്കാർ. ആ ഉപദേശ സമിതി വേണോ വേണ്ടയോ എന്നുള്ളത് ഇനി കൂടുതൽ ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ നമ്മൾ തീരുമാനിക്കണം. ഏതാണ്ട് 99% ഉപദേശ സമിതികളും സമർപ്പണ മനസ്സോടെ തങ്ങൾക്ക് ചുമതലപ്പെട്ട ക്ഷേത്രങ്ങളുടെ സർവതോന്മുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവർ കുറച്ച് കാണരുത്. അപൂർവങ്ങളിൽ അപൂർവമെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ദുഷ്ടരാക്കോടെ സംഗീതാത്മകത്തോടെ പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് പറയാൻ എനിക്ക് ഒരു വിഷമവുമില്ല. ഗ്രൂപ്പ് പ്രസിഡന്റ് ആർ സുരേഷ് ബാബു അധ്യക്ഷനായി, ഗ്രൂപ്പ് സെക്രട്ടറി സി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് എസ് പി പ്രജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് പ്രമോഷൻ ഇല്ലായിരുന്നു, എത്ര തസ്തിക ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. വെള്ളയാവിലെ ശരണി മാധ്യം മുതൽ ഇന്ന് അമ്പലപ്പുഴ വരെയുള്ള പൂജാപാട്ട് വരെയുള്ള 35 രാവണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട്. ആ 35 രാവണങ്ങളിൽ 35% സബ് ഗ്രൂപ്പ് ഓഫീസർ പ്രമോഷൻ. അത് പോരായെന്ന് മനസ്സിലാക്കിയ ഈ സംഘടന വിവിധ രാവണങ്ങൾ ക്ഷേത്ര ജീവനക്കാർക്ക് 50% മാച്ച തസ്തികയാണ് കക്ഷികളിൽ പറഞ്ഞിരിക്കുന്നത്. 80% ഗ്യൂം തസ്തികയാണ് കക്ഷികളിൽ പറഞ്ഞിരിക്കുന്നത്. കലാപീഠത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് 80% സംവരണമാണ് പറഞ്ഞിരിക്കുന്നത്. തടസ്സം നിയമപരമായി ഉണ്ട്, അത് പരിഹരിക്കുവാനാണ് സംഘടനയുള്ളത്. അത് അനന്ത സാധ്യമല്ല കാലഘട്ടത്തിൽ കലാപീഠക്കാരുടെ തീരുമാനം ഉണ്ടാവും. അപ്പം സർവത്ര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർവത്ര മേഖലയിലും ഈ സംഘടനയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ സംഘടനയുടെ സാന്നിധ്യം വരുമ്പോൾ എങ്ങനെ വരണം? നമ്മൾക്കൊരു കൊടിയുണ്ട്, കൊടിക്ക് ഒരു അക്കൗണ്ട്. ഈ കൊടി എങ്ങനെ വന്നു? ഈ ചെമ്പതാക വന്നറിയാമോ? അല്ലേ, നമ്മൾ കേട്ടില്ലേ, ചെമ്മണ്ണിൽ ചെഞ്ചോര പൂക്കളം ചാർത്തിയ തൂക്കുമാലക്കയർമാലയാക്കിയ വെളിയുണ്ട നെഞ്ചത്ത് കല്ലാക്കി മാറ്റിയ ഒരു കൂട്ടം ധീരന്മാർ കൈമാറി വന്നതല്ലേ ഈ ചെമ്പതാക? ജി വാസുദേവൻ നമ്പൂതിരി, പി കെ ജയപ്രകാശ്, ഐ ഷിഹാബ്, സി ആർ റോബിൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. വി സുരേഷ് കുമാർ, എസ് ആദർശ്, ജി വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൂപ്പ് ട്രഷറർ പി ഷൈജേഷ് കുമാർ കൃതജ്ഞത പറഞ്ഞു. സി ഡി ന്യൂസ്, കായംകുളം.